ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗോസ്സ് ലോ. ഗോസ്സ് ലോ എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഫൈ ഈക്വൽ ടു വൺ ബൈ എപ്സിലോൺ സീറോ ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എ കോസ് തീറ്റ. ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പം ക്ലോസ്ഡ് ഇൻറ്റഗ്രേഷൻ ത്രൂ ദ സർഫസ് ആണ്, ഇ ഇൻറ്റു ഡി എ ഇൻറ്റു കോസ് തീറ്റയാണ്. ഇത് ഗോസ്സ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഒരു പി പോയിൻ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗോസ്സ് ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഗോസ്സ് ലോൻ്റെ മൂന്ന് ആപ്ലിക്കേഷനാണുള്ളത്. ഒന്ന് എന്താണ്, ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ് ഹാവിങ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, അതുപോലെ തന്നെ യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഹാവിങ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, അത് യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ ഹാവിങ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഈ മൂന്ന് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പോൾ ഗോസ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇമാജിൻ എ ഗോസിയൻ സർഫസ്. ഇപ്പോൾ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഗോസിയൻ സർഫസ് എസ്യൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് ഈ ലൈൻ ചാർജ് കൊണ്ട് പി പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ കൂടി ഈ ഗോസിയൻ സർഫസ് പാസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഗോസിയൻ സർഫസിൽ അസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ പി പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതായത് സർഫസ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഗോസിയൻ സർഫസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് സർഫസിൽ എല്ലായിടത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദ സർഫസ്. ഇനി സർഫസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് നോർമൽ ആയിരിക്കണം. അപ്പോൾ ഈ കാര്യമാണ് ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു എന്താണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ സ്പെറിക്കൽ ചാർജെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ സർഫസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കൂടുതലായിട്ട് പറഞ്ഞു തരും. പിന്നെ സർഫസ് വരച്ചതിന് ശേഷം നമ്മൾ ഫൈൻഡ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്. പിന്നെ ഗോസിയൻ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുക. ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡി എ പോസിറ്റീവ് ഉപയോഗിച്ചിട്ട് അതിനുശേഷം ചാർജ് ഇൻസൈഡ് ദ സർഫസ്, ഇൻസൈഡ് ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ടോട്ടൽ ഫ്ലക്സും ടോട്ടൽ ചാർജും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പാണ്, അതായത് ഇമാജിൻ എ ഗോസിയൻ സർഫസ്, ഫൈൻഡ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്, ഫൈൻഡ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ ഗോസിയൻ സർഫസ്. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ ഈ മൂന്ന് ആപ്ലിക്കേഷനും ചെയ്യുന്നത്.